ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, ത്രിപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപാകതയും പദ്ധതി തുക ചെലവഴിച്ചതിൽ അഴിമതി ആരോപണവുമായി യു ഡി എഫ് വീണ്ടും രംഗത്ത്. മഴ കനത്തതോടെ ദേശീയപാതയിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാകുന്നു. കടൽക്ഷോഭത്തിൽ തകർന്ന തളിക്കുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജിയോ ബാഗിൽ മണൽ നിറച്ചുള്ള താൽക്കാലിക തടയണ നിർമ്മാണം തുടങ്ങി. വാർത്തകൾ വിശദമായി. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപാകതയും പദ്ധതി തുക ചെലവഴിച്ചതിൽ അഴിമതി ആരോപണവുമായി യു ഡി എഫ് വീണ്ടും രംഗത്തെത്തി. ആശുപത്രി മുറ്റം മണ്ണിട്ട് നികത്തി ടൈലുകൾ പാകിയെങ്കിലും രണ്ടു തവണ ഇടിഞ്ഞു താഴ്ന്നതാണ് യു ഡി എഫിന്റെ പ്രതിഷേധത്തെ വീണ്ടും ശക്തമാക്കിയത്. 1,80,00,000 രൂപയാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ തളിക്കുളം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനായി അനുവദിച്ചത്. 1,60,00,000 ചിലവഴിച്ച കെട്ടിടം ഇന്നത്തെ എൽ ഡി എഫ് സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി. ബാക്കിയുള്ള 20,00,000 രൂപ മുറ്റം മണ്ണിട്ടുയർത്തി ടൈലുകൾ പാകുക മാത്രമായിരുന്നു ബാക്കി വന്നത്. ഒരു മാസം മുമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിലെ കുളം സംരക്ഷിക്കാൻ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ചടങ്ങിനിടെ ഏതാനും ടൈലുകൾ ഇടിഞ്ഞു താഴ്ന്നതാണ് വിവാദത്തിന് ആദ്യം ഇടവരുത്തിയതെന്ന് യു ഡി എഫ് തളിക്കുളം പഞ്ചായത്ത് അംഗങ്ങളായ കെ എ ഹാറൂൺ റഷീദും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി എ ഷൗക്കത്ത് അലിയും പറയുന്നു. ഈ പണി പൂർണ്ണമായി നടത്തിയെന്ന് തീരദേശ വികസന വകുപ്പ് പറയുമ്പോൾ എം എൽ എ പറയുന്നു എന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളത്. രണ്ട് ഫണ്ട് ഒരു വിഷയത്തിന് വേണ്ടി ചെലവഴിക്കാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. എം എൽ എ ഈ കാര്യത്തിൽ ഒളിച്ചുകളി നടത്തുകയാണ്. തീരദേശ വികസന വകുപ്പ് പണി പൂർത്തീകരിച്ചു, ഇത് ഈ പണികളൊക്കെ ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് അവർ പറയുമ്പോൾ എം എൽ എ പറയുന്നു 20,00,000 രൂപ ഞാനാണ് ചെലവഴിച്ചത് എന്ന് എം എൽ എ പറയുന്നു. ഇത് രസകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ഡബ്ല്യു ഡി വർക്ക് കൊടുത്തില്ല, ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ബില്ലൊക്കെ എഴുതിച്ചത് പഞ്ചായത്ത് എഞ്ചിനീയർക്കുണ്ടാണ്. അപ്പോൾ അതിൽ തന്നെ വലിയ ഒരു എന്തോ കൃത്രിമം നടന്നു എന്നുള്ളത് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളിതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൻ്റെ ഉദ്ഘാടനത്തിൽ വായിക്കാൻ റിപ്പോർട്ട് പോലും വായിച്ചില്ല. ഇത് 800,000 രൂപ ചെലവ് ചെയ്തു, ആർക്ക് വർക്ക് കൊടുത്തു, ആരാണ് വർക്ക് ചെയ്തത്, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യവും. ഞങ്ങൾ ഇതിൻ്റെ കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഞാനല്ല, എനിക്ക് വേറെ ആൾ തന്നുള്ള വർക്കാണ്. അങ്ങനെയാണ്. പ്രതിഷേധം ഉയർന്നതോടെ തകർന്ന ടൈലുകൾ മണ്ണിട്ട് പുനഃസ്ഥാപിച്ചു. കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസം കുളത്തിന്റെ 4 ഭാഗത്തെ കൂടുതൽ ടൈലുകൾ വീണ്ടും ഇടിഞ്ഞു താഴ്ന്നത് വിവാദത്തെ വീണ്ടും സജീവമാക്കി. സംഭവത്തിൽ വ്യക്തമായ അഴിമതിയുണ്ടെന്നും ഇക്കാര്യത്തിൽ ഒളിച്ചുകളി നടത്താതെ ഗീതാഗോപി എം എൽ എ മറുപടി പറയണമെന്നുമാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത്. നിർമ്മാണ പ്രവർത്തനം നടത്തിയ തീരദേശ വികസന കോർപ്പറേഷൻ ആശുപത്രി മുറ്റം പൂർണ്ണമായും മണ്ണിട്ട് ടൈലുകൾ സ്ഥാപിച്ചെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ തന്റെ 20,00,000 രൂപയുടെ ആസ്തി വികസന ഫണ്ടാണ് ഇതിനായി ചിലവഴിച്ചതെന്ന് എം എൽ എ പറയുന്നതെന്നും യു ഡി എഫും പറയുന്നു. അതേസമയം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുറകുവശം കനത്ത വെള്ളക്കെട്ടിൽ തുടരുകയുമാണ്. അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കുളത്തിനു ചുറ്റും അധികൃതർ മുന്നറിയിപ്പായി നാടകെട്ടി തിരിച്ചിരിക്കുകയാണ്. മഴ കനത്തതോടെ ദേശീയപാതയിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാവുകയാണ്. ദേശീയപാത 66 മതിലകം മുതൽ വലപ്പാട് വരെയുള്ള ഭാഗത്താണ് ചെറുതും വലുതുമായ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. പലയിടത്തും ആഴമുള്ള കുഴിയായതിനാൽ വാഹനങ്ങൾ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും പതിവായിരിക്കുകയാണ്. മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിന് മുൻവശം, കാളമുറി, ചന്ദ്രാപ്പന്നി സെന്ററിന് വടക്ക് ഭാഗം, എടമുട്ടം, വലപ്പാട് എന്നിവിടങ്ങളിലാണ് വലിയ കുഴികൾ ഉള്ളത്. ചന്ദ്രാപ്പന്നി സെന്ററിന് വടക്ക് ഭാഗത്ത് ടൈൽസ് വിരിച്ച ഭാഗം കഴിയുന്നിടത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് മാസങ്ങളായി. ഇവിടെ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴിയുള്ളതറിയാതെ നിരവധി ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. പിന്നെ അടക്കും, പിന്നെയും കുളിയും. ഇങ്ങനെ ചെയ്തത് രാത്രി അവർ ഒരു ദിവസം വന്നു ഇവിടെ. കുറെ ആൾക്കാർ വന്ന് ഇവിടെ ചെക്ക് ചെയ്ത് പല ഓഫീസേഴ്സും പഞ്ചായത്തിലും പല ഇതിലും ആൾക്കാർ വന്നു നോക്കി. അവർ പോയിട്ട് വന്നിട്ട് പിന്നെ
ഒരു ദിവസം വൈകിട്ട് ഒരു റോഡ് കുഴി അടക്കാൻ വന്ന് അവർ നോക്കിയ വെള്ളം അങ്ങനെ തിരിച്ചു പോയി. അങ്ങനെ രാത്രി അവർ വന്നിട്ട് ഇതടച്ച് പിറ്റേ ദിവസം മഴ പെയ്തപ്പോ അതങ്ങോട്ട് പോയി. അപകടം പതിവായതോടെ പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും സന്നദ്ധ പ്രവർത്തകരുമാണ് താൽക്കാലികമായി കുഴി നികത്തിയത്. ദേശീയപാത അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഒരുപാട് പെണ്ണുങ്ങൾ വീണുകൊണ്ട് ആണുങ്ങൾ വീണുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇതുവരെ അധികൃതർ ആരും വന്നിട്ട് നടപടി എടുക്കില്ല. വന്ന് നോക്കിപ്പോയി, വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് നോക്കിപ്പോ എന്നാലൊന്നും ചെയ്യുന്നില്ല ഇവിടെ. അപ്പം ചെയ്യും ചെയ്യും എന്ന് പറയുന്ന ആൾ വരും ആൾ വരുന്നുണ്ട്. പോകുന്നുണ്ട്. ഒരു ദിവസം രാത്രി ഒന്ന് ശരിയാക്കി പോയി പിറ്റേ ദിവസം വീണ്ടും പോയി. കഴിഞ്ഞ തവണ അറ്റകുറ്റപ്പണി നടത്തിയ ഭാഗങ്ങളിൽ തന്നെയാണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി ഗീതാഗോപി MLA ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. യോഗത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു. കടൽക്ഷോഭത്തിൽ തകർന്ന തളിക്കുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജിയോ ബാഗിൽ മണൽ നിറച്ചുള്ള താൽക്കാലിക തടയണ നിർമ്മാണം തുടങ്ങി. പത്താങ്കല്ല് ബീച്ച്, എടശ്ശേരി ബീച്ച് മേഖലയിലാണ് അടിയന്തരമായി ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നത്. ശക്തമായ കടൽക്ഷോഭത്തിൽ എടശ്ശേരി ഭാഗത്തെ സീവാൾ റോഡടക്കം പലയിടത്തും തീരം കടൽ കവർന്നിരുന്നു. തുടർന്ന് ഇക്കഴിഞ്ഞ 14 ജില്ലാ കളക്ടർ S ഷാനവാസ് മേഖലയിൽ നടത്തിയ സന്ദർശനത്തിന് പിന്നാലെ അടിയന്തര നടപടികൾക്ക് നിർദ്ദേശവും നൽകി. അന്നു തന്നെ മണൽ നിറച്ച ഏതാനും ജിയോ ബാഗുകൾ സ്ഥാപിച്ചെങ്കിലും രൂക്ഷമായ കടൽക്ഷോഭത്തിൽ ഇവയെല്ലാം മണൽ മൂടി. കടൽക്ഷോഭത്തെ ചെറുക്കാനുള്ള അടിയന്തര നടപടികൾക്കായി 3 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 10 തൊഴിലാളികൾ 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് 800 മണൽ നിറച്ച ജിയോ ബാഗുകൾ ഒരുക്കുന്ന പ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. ആദ്യഘട്ടം 70 മീറ്ററും രണ്ടാം ഘട്ടത്തിൽ 317 മീറ്റർ ഭാഗം തീരത്തുമാണ് ജിയോ ബാഗുകൾ സ്ഥാപിക്കുക. ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നത്. തൃത്തല്ലൂരിൽ പെൺമയിലിനെ ചത്ത നിലയിൽ കണ്ടെത്തി. തൃത്തല്ലൂരിന് പടിഞ്ഞാറ് പുഞ്ചിരി സെന്ററിലാണ് മയിലിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. സമീപത്തെ വൈദ്യുതി പോസ്റ്റിന് സമീപമാണ് മയിലിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഷോക്കേറ്റ് വീണതാകുമെന്ന് കരുതുന്നു. പെരിഞ്ഞനത്തെ മാലിന്യമുക്തമാക്കുന്നതിന് മുതിർന്നവരെ ബോധവൽക്കരിക്കാൻ കുട്ടികൾ അരങ്ങത്തേക്ക്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി SN സ്മാരകം UP സ്കൂളിലെ 30 കുട്ടികളാണ് തെരുവ് നാടകവുമായി രംഗത്ത് വരുന്നത്. നമ്മുടെ നാട്ടിലെ വിവിധ മാലിന്യ പ്രശ്നങ്ങളും വയലുകളും തോടുകളും നികത്തുന്നതും പകർച്ചവ്യാധികളെക്കുറിച്ചും നാടകം പ്രമേയമാക്കുന്നു. നാടക പ്രവർത്തകൻ PK വാസുവാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. തിയേറ്റർ ഗ്രൂപ്പ് കോർഡിനേറ്റർ TV വിനോദ്, പ്രധാനാധ്യാപിക PB ഷീല, TK രാധാമണി എന്നിവർ നേതൃത്വം നൽകി. നാളെ വൈകിട്ട് 3 പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് നാടകം ഉദ്ഘാടനം ചെയ്യും. ചളിങ്ങാട് മഹല്ല ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ PM അബ്ദുൽ ഖാദർ അനുസ്മരണം നടത്തി. സമിതി ചെയർമാൻ PK ഖാലിദ് അധ്യക്ഷത വഹിച്ചു. ഒരാളും ഈ നാട്ടിലില്ലാന്നാണ് ഞാൻ മനസ്സിലാക്കി ഓർക്കുന്നത്. എല്ലാ ദീനിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുൻപിലും എല്ലാ സേവനങ്ങളുടെ മുൻപിലും പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു. എന്ത് വിഷയത്തിൻ്റെ മുൻപിലും
വളരെയധികം ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അതിപ്പോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം നിങ്ങൾക്കൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അസ്മരണ യോഗത്തിൽ നമ്മൾ എല്ലാവരും കൂടി പങ്കെടുക്കുന്നതാണ്. പി എം അബ്ബാസ്, പി എം അബ്ദുൽ മജീദ്, ടി എ യൂസഫ്, നൌഫൽ റഹ്മാനി, ടി കെ സെയ്ദ് മുഹമ്മദ്, പി എ സെയ്തു, പി എ അബൂബക്കർ എന്നിവർ സംസാരിച്ചു. വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധനവിൽ കടലോര മത്സ്യത്തൊഴിലാളി കൂട്ടായ്മ പ്രതിഷേധിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംഘടനയായ കടലോര മത്സ്യത്തൊഴിലാളി കൂട്ടായ്മ പൊതുയോഗം എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ വർദ്ധനവിൽ യോഗം പ്രതിഷേധിച്ചു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കൊച്ചി മുതൽ ചാവക്കാട്, എടക്കഴിയൂർ വരെയുള്ള മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ പങ്കെടുത്ത യോഗം മുന്നറിയിപ്പ് നൽകി. ഞങ്ങളീ തൊഴിലെടുക്കുന്നതല്ലേ, എനിക്ക് പൈസ വേണം, ഞങ്ങൾ നോക്കൂല, നോക്കൂല നിർബന്ധമാണ്. അതേ രീതി അയ്യൊരു മെച്ചടങ്ങൾ ഞങ്ങൾക്ക് നോക്കൂല. അഴീക്കോട് വാങ്ങിക്കുന്ന മീൻ അഴീക്കോട് തേക്കിയതല്ല അവർക്ക് അത് കൊല്ലെടുക്കാം, കൊല്ലിട്ടു അഴീക്കോട് മീൻ വിറ്റിട്ട് ആ മീൻ മറ്റുള്ളൊരു കരയിലേക്ക് പോവുകയാണ്. വ്യക്തമായി പറഞ്ഞാൽ അഴീക്കോട് എടുക്കുന്ന മീൻ കിഴക്കോട്ട് കൊണ്ടു പോയി കോരിപ്പിക്കുക, അവിടെ കിഴക്കസം കോരിയെടുക്കുകയാണ്. ആ കോരിയെടുക്കുന്ന കാശ് മീൻ മേടിക്കുന്ന വ്യക്തി കോരിയെടുക്കുന്നവർക്ക് കൊടുക്കണം, കൊടുക്കുന്നുണ്ട്, അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുന്ന യൂണിയൻകാർക്ക് നമ്മൾ ഈ നോക്കൂലി കൊടുക്കണം. ഈ മൂന്ന് കളി മീൻ അവിടെ കോരിയിട്ട് അവർക്ക് കൊടുക്കുന്ന പൈസയാണ്. ഇത് നമ്മൾ പള്ളക്കാർ കൊടുക്കണം നോക്കൂലി. അരികിൽ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തള്ളക്കാരൻ്റെ ഇവിടെ എനിക്കറിയാം, അനുഭവത്തിലുണ്ട്. അപ്പം ഈ നോക്കൂലി അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല. അപ്പൊ ഒരുപാട് പ്രതിസന്ധികളും. നിലവിൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന രജിസ്ട്രേഷൻ ഫീസായ 1500 രൂപയിൽ നിന്നും 25500 രൂപയിലേക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കുണ്ടായിരുന്ന 5000 രൂപയിൽ നിന്നും 52500 രൂപ എന്നതുമാണ് വർദ്ധിപ്പിച്ച നിരക്ക്. പ്രസിഡന്റ് എം എം നാസർ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി സന്തോഷ് ആമുഖ പ്രസംഗം നടത്തി. സുനിൽകുമാർ, എസ് സി ശിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇടവേള.